പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി, ദൈവ മനുഷ്യനെ എത്രമാത്രം തൻ്റെ കരങ്ങളിൽ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെപ്പറ്റി, സഭയെപ്പറ്റി ഒക്കെ ഈ കഴിഞ്ഞ 6 വർഷങ്ങളിലും വേദപാഠ ക്ലാസ്സുകളിൽ കൂടെ നമ്മൾ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ 6 വർഷത്തെ പഠനത്തിന് ശേഷം 7ാം ക്ലാസ്സിലെ നമ്മളുടെ പഠനം ആരംഭിക്കുകയാണ്. ഇവിടെ നാം പ്രധാനമായിട്ടും ബൈബിൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ സഭയെപ്പറ്റിയും ഒരല്പം കൂടെ നന്നായി പഠിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പഠനവർഷം ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനും നന്നായി ജീവിക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മളുടെ ഈ വർഷത്തെ പഠനം ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ പഠനത്തെയും പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളെയും അവിടുന്ന് തന്നെ വിശുദ്ധീകരിക്കണമേ. അങ്ങയെപ്പറ്റി ചിന്തിക്കുവാനും കൂടുതൽ കൂടുതൽ അങ്ങയെ അറിയുവാനും ഞങ്ങളുടെ ഈ പരിശ്രമത്തിൽ കൂടെ സാധ്യതമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നമുക്കപ്പോൾ ഇന്നത്തെ നമ്മളുടെ പഠനത്തിലേക്ക്, നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ 1ാമത്തെ പാഠം, വചനം മാംസമായി എന്നുള്ളതാണ്. ഇതിലേക്ക് വരുന്നതിന് മുൻപ് വചനം മാംസമായി എന്നതിലേക്ക് ഒരു പാഠത്തിലേക്ക് നമ്മൾ വരേണ്ടതിൻ്റെ ആവശ്യകത, എന്തുകൊണ്ടാണ് ആദ്യത്തെ പാഠം തന്നെ വചനം മാംസമായി എന്നുള്ളത് വന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ബൈബിൾ എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നവരാണ്. ഏതാണ് ബൈബിളിലെ ആദ്യത്തെ പുസ്തകം? ഉൽപ്പത്തി പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ആദ്യം പ്രതിപാദിക്കുന്നത് എന്തിനെപ്പറ്റിയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓർമ്മയുണ്ടാവണം. കാരണം ഈ പ്രപഞ്ചവും അതിലുള്ള സകലവും അതോടൊപ്പം മനുഷ്യരായ നമ്മളും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഈ 1ാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ടും പ്രതിപാദിക്കുന്നത്. അതിൽ പിതാവായ ദൈവം ഒരുപാട് സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് ഓരോരുത്തർക്കും രൂപം നൽകിയത്. ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചവും അതിലുള്ള സകലവും അവിടുന്ന് സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ വേണമെങ്കിൽ പിതാവിന് ഉണ്ടാകട്ടെ എന്നുള്ളൊരു വാക്കുകൊണ്ട് സൃഷ്ടികർമ്മം നടത്താമായിരുന്നു. പക്ഷേ അവിടുന്ന് ചെയ്തത് അങ്ങനെയല്ല. തൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടും മനുഷ്യൻ അനുഭവിക്കുവാൻ വേണ്ടി സ്വന്തം കൈകൊണ്ട് മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി തൻ്റെ ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതിക്കൊടുത്തു. അങ്ങനെ ദൈവം സ്വന്തം ജീവൻ പകർന്നു നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെ സൃഷ്ടിച്ച നമുക്കറിയാം ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വയും. ഇവരെവിടെയാണ് ജീവിച്ചതെന്ന് ഓർമ്മയുണ്ടാവും. ഏദൻ തോട്ടത്തിലാണ് ജീവിച്ചത്. ഇങ്ങനെ ഏദൻ തോട്ടം മനോഹരമായൊരു പ്രദേശമായിരുന്നു. അവിടെ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട്, സുഖകരമായ കാലാവസ്ഥയുണ്ട്, ദൈവത്തിൻ്റെ സംസർഗമുണ്ട്. എപ്പോഴും ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ ആദ്യ മാതാപിതാക്കൾക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ വലിയ സൗഭാഗ്യത്തിൻ്റെ ഒരവസ്ഥയായ പറുദീസായിലാണ്, ഏദൻ തോട്ടത്തിലാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത്. അവിടെ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ ദൈവവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്ത് പറ്റി? ആദ്യ മാതാപിതാക്കൾക്ക് അവർക്ക് സംഭവിച്ചത്, ദൈവം അവരെ ഈ തോട്ടം ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞു, നോക്കൂ, ഇത് വളരെ മനോഹരമായ ഒരു തോട്ടമാണ്. ഇവിടുത്തെ ഏത് ഫലവൃക്ഷത്തിൽ നിന്നുള്ള ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാം. പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഇവർ അത് തന്നെ അനുസരിച്ചു, അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷേ ഇത് കണ്ടിട്ട് അസൂയപ്പെടുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അതാണ് പിശാച്. പിശാച് തൻ്റെ കുതന്ത്രത്തിൽപ്പെടുത്തി ഇവരെ കൊണ്ട് ദൈവകൽപ്പന ലംഘിപ്പിച്ചു. എങ്ങനെ? തിന്നരുത് എന്ന് പറഞ്ഞ പഴം ആദത്തെയും ഹവ്വായെയും കൊണ്ട് പിശാച്
കഴിപ്പിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? അതുവരെ വലിയ സ്നേഹബന്ധത്തിലായിരുന്ന ആദിമാതാപിതാക്കളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ സംഭവിച്ചു. ഇത് നമ്മളെങ്ങനെ വായിക്കുന്നതെന്നറിയാമോ? ഓർമ്മയുണ്ടോ? അവര് വൃക്ഷങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. ദൈവം വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് വൃക്ഷങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. ദൈവം വന്നിട്ട് വിളിച്ചു, ആദം നീ എവിടെയാ? അപ്പം എന്താ പറഞ്ഞത്? ഞങ്ങളിവിടെയുണ്ട്, പക്ഷേ നിന്റെ സന്നിധിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ നഗ്നരാണ്. ഇത് കേട്ടപ്പോൾ തന്നെ പിതാവായ ദൈവം എന്ത് മനസ്സിലാക്കി? തിന്നരുതെന്ന് പറഞ്ഞ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം ഇവർ ഭക്ഷിച്ചുവെന്ന് മനസ്സിലായി. അങ്ങനെ അതുവരെ സ്നേഹബന്ധത്തിലായിരുന്ന ആദിമാതാപിതാക്കളെ ദൈവം പറുദീസായിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് ആദിമാതാപിതാക്കൾ ചെയ്ത ആ ഒരു അനുസരണക്കേടെന്ന പാപം നിമിത്തമാണ് മനുഷ്യന് പിന്നീട് അനുഭവിക്കേണ്ടി വന്ന എല്ലാ യാതനകളും ഉണ്ടായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരുപാട് പാപമൊന്നും ചെയ്തിട്ടല്ല. അരുത് എന്ന് പറഞ്ഞ ഒരു കൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് പറുദീസായും അതിൻ്റെ സന്തോഷവും നഷ്ടപ്പെട്ടു. ഇങ്ങനെ മനുഷ്യൻ അധപതനത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി. അവൻ്റെ അവസ്ഥ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ പേരൻസ് എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്? നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളോടങ്ങ് പിണങ്ങിയിരിക്കുമോ? ഇല്ല. കുറച്ച് സമയം കഴിയുമ്പോൾ അവർ നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുമായിട്ട് വീണ്ടും പഴയ ബന്ധത്തിലേക്ക് വരും. അപ്പോൾ ഇത്രയും നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടുന്നും ചിന്തിച്ചു, എൻ്റെ മക്കൾ പാപം ചെയ്ത് എന്നിൽ നിന്ന് അകന്നു പോയി, പക്ഷേ അവരെ എനിക്ക് തിരികെ എൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അന്നു മുതൽ പിതാവായ ദൈവം അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇത് അത്ര എളുപ്പത്തിലങ്ങ് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ ജനമായിരിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം ഒരു ജനതതിയെ തന്നെ തെരഞ്ഞെടുത്തു. അതാണ് ഇസ്രായേൽ ജനം. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിൽ വായിച്ച് കേൾക്കാറുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ കൂടി രക്ഷകനെ സ്വീകരിക്കുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങളെ അവിടുന്ന് ഒരുക്കിക്കൊണ്ടേയിരുന്നു. ഈ ഒരുക്കം എങ്ങനെയാണെന്നും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വന്ന് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനായിരുന്നു യേശയ്യ പ്രവാചകൻ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രക്ഷകനെ പറ്റിയുള്ള പ്രവചനമെന്നറിയൂ? അദ്ദേഹം പ്രവചിച്ചു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഇത് ഇമ്മാനുവേൽ ആണ് വരാനിരിക്കുന്ന രക്ഷകൻ എന്ന് സൂചിപ്പിക്കുന്ന യേശയ്യയുടെ പ്രവചനമാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് മിക്കാ പ്രവാചകൻ. അദ്ദേഹം പ്രവചിച്ചത് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, വരാനിരിക്കുന്ന രക്ഷകൻ പിറക്കുന്നത് ബേത്ലഹേമിലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. രക്ഷകൻ്റെ വരവിനെ സംബന്ധിച്ച് കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിന് ലഭിച്ച രണ്ട് പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ, ഒന്ന് യേശയ്യ പ്രവാചകൻ നടത്തിയ ഇമ്മാനുവേൽ പ്രവചനവും രണ്ടാമത് മിക്കാ പ്രവാചകൻ നടത്തിയ ബേത്ലഹേമിൽ നിന്നാണ് രക്ഷകൻ വരുന്നത് എന്നുള്ള പ്രവചനവും. ഈ രണ്ട് പ്രവചനങ്ങൾ ജനങ്ങളെ ക്രിസ്തുവിനു വേണ്ടി, രക്ഷകനു വേണ്ടി ഒരുക്കുവാൻ പിതാവായ ദൈവം സംവിധാനം ചെയ്തതാണ്. അങ്ങനെ ഇസ്രായേൽ ജനം ഒരു രക്ഷകനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. ആ ജനതകളിലെല്ലാം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ചരിത്രം പഠിച്ചാൽ അന്നത്തെ കാലത്ത് ഇസ്രായേൽ ജനത്തിൽ മാത്രമല്ല, ഈ ലോകത്താകമാനമുള്ള പല ചരിത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ ജനപദങ്ങളിലും ഒരു രക്ഷകനെ പറ്റിയുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രതീക്ഷയോടുകൂടി ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇസ്രായേൽ ജനം. ഈ ചരിത്രത്തിന് നമ്മളൊരു പേര് പറയും, അതാണ് രക്ഷാകര ചരിത്രം. അപ്പോൾ ഈ രക്ഷാകര ചരിത്രത്തിലെ അതിപ്രധാനമായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളാണ് ഇന്ന് വചനം മാംസമായി എന്നുള്ള തലക്കെട്ടോടുകൂടി നമ്മൾ പഠിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള അറിയിപ്പാണ്. രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള അറിയിപ്പ് ആർക്കാണ് ഈ അറിയിപ്പ് ലഭിച്ചതെന്നറിയുമോ? മറിയത്തിനാണ് ഈ അറിയിപ്പ് ആദ്യം ലഭിക്കുന്നത്. രക്ഷകൻ്റെ കടന്നുവരവിനെ പറ്റിയുള്ള അറിയിപ്പ് ആദ്യം ലഭിക്കുന്നത് മറിയത്തിനാണ്. മറിയത്തെപ്പറ്റി എന്താ നമ്മൾ വിശുദ്ധ ബൈബിളിൽ ആദ്യം വായിക്കുക?
ജോസഫ് എന്ന യുവാവുമായി വിവാഹനിശ്ചയം നടത്തപ്പെട്ടിരുന്ന മറിയത്തിൻ്റെ അടുത്തേക്ക് ഒരു ദൈവദൂതനാണ് വരുന്നത്. ആ ദൈവദൂതൻ ആരാണെന്നറിയുമോ? ഗബ്രിയേൽ ദൂതൻ. ഗബ്രിയേൽ ദൂതൻ ദൈവത്താൽ അയക്കപ്പെടുന്നു. അങ്ങനെ ദൈവത്താൽ അയക്കപ്പെട്ട ഈ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മാതാവിൻ്റെ അടുത്തേക്ക്, അതായത് മറിയത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ അഭിവാദ്യം ചെയ്യുകയാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെയെന്ന്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയം ഒന്ന് പരിഭ്രമിച്ചു. കാരണം കൃപ നിറഞ്ഞവളെ എന്ന് തന്നെ സംബോധന ചെയ്യാൻ തനിക്കെന്താണ് യോഗ്യത എന്ന് മറിയം ചിന്തിച്ചു. കുഞ്ഞുങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളവും കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഇതിന് ഒരു പ്രത്യേകമായ അർത്ഥമുണ്ട്. കാരണം ഈ കൃപ നിറഞ്ഞവളെ എന്നുള്ള വിളി, ആ ഒരു സംബോധന വിശുദ്ധ ബൈബിൾ ഈ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. വേറെ എവിടെയും കൃപ നിറഞ്ഞവളെ എന്ന് ആരെയും സംബോധന ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കൃപ നിറഞ്ഞവളായി വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്ന ഒരേ ഒരു വ്യക്തി മറിയമാണ്. അതെന്താണ് അങ്ങനെ? ഇത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ലേ? തൻ്റെ പുത്രനെ രക്ഷകനായി ഈ ലോകത്തിലേക്ക് അയക്കണമെന്ന് അവിടുന്ന് തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനത്തെ പ്രായോഗിക പദത്തിൽ എത്തിക്കുന്നതിൻ്റെ ആദ്യ ചുവടായിരുന്നു ഇത്. അപ്പോൾ എന്താണ്? മറിയത്തെ മുൻകൂട്ടി പിതാവായ ദൈവം തിരഞ്ഞെടുത്തു. രക്ഷകന് മാതാവാകാൻ വേണ്ടി മുൻകൂട്ടി തിരഞ്ഞെടുത്തു. രക്ഷകൻ ആരാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവം പരിശുദ്ധനാണെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനും അതേ പരിശുദ്ധിയുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ അത്രയും പരിശുദ്ധനായ പുത്രൻ വന്ന് പിറക്കണമെങ്കിൽ അവന് ജന്മം കൊടുക്കുന്ന സ്ത്രീ അത്രമേൽ പരിശുദ്ധ ആയിരിക്കണം. അങ്ങനെ ഈ പരിശുദ്ധിയോടുകൂടി ജനിച്ചു എന്നുള്ളതാണ് മറിയത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ മറിയത്തെ അമലോത്ഭവ എന്ന് വിളിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഉത്ഭവ പാപം പോലും ഇല്ലാതെ ജനിച്ചവൾ. ഉത്ഭവ പാപം നമുക്കറിയാം, ആദിമാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരംശം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ഭൂമുഖത്ത് പിറക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പാപം പോലും ഇല്ലാതെ, പാപലേശം ഏശാതെ ഈ ലോകത്തിൽ ജനിച്ച കന്യകയായതുകൊണ്ടാണ് കൃപ നിറഞ്ഞവളെ എന്ന ദൂതൻ മറിയത്തെ സംബോധന ചെയ്തത്. അപ്പോൾ കൃപ നിറഞ്ഞവളെ എന്നുള്ള ആ സംബോധന തന്നെ മറിയം എത്രമാത്രം വണക്കം അർഹിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് മാതാവിനെ വണങ്ങുന്നതിനെ പറ്റി നമ്മളെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കൃത്യമായ ഉത്തരം പറയാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇനി എന്താണ് ദൂതൻ തുടർന്നും എന്താ പറഞ്ഞത്? മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് കേട്ടതും മറിയമാകെ പരിഭ്രാന്തയായി. എന്തുകൊണ്ടാണെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം. കാരണം തൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞതാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹനിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിശ്രുത വരൻ്റെ പത്നിയായിട്ടാണ് പിന്നീട് ഈ പെൺകുട്ടി അറിയപ്പെടുക. അങ്ങനെയാണെങ്കിൽ ജോസഫിൻ്റെ പത്നിയായിട്ടാണ് മറിയം സമൂഹത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവദൂതൻ വന്നിട്ട് മറിയത്തോട് പറയുകയാണ്, നിന്നിലാണ് രക്ഷകൻ ജനിക്കാനിരിക്കുന്നത്, അതുകൊണ്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ജോസഫിൻ്റെ കൂടെ ജീവിച്ചിട്ടില്ലാത്ത മറിയം ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചത് സ്വാഭാവികം മാത്രം. ആ സമയത്ത് അവളുടെ മനസ്സിൽ കൂടെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു പോയിട്ടുണ്ടാവും, ഇല്ലേ? സ്വാഭാവികമാണ്. എൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞതാണ്, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഈ സമൂഹത്തോട് ഞാൻ ഇതെങ്ങനെ പറയും? പറഞ്ഞാൽ അവരത് അംഗീകരിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങൾ പരിശുദ്ധ മാതാവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതൊരല്പമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു. മാതാവ് ചോദിച്ച് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? ദൈവദൂതൻ പറയുകയാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതോടുകൂടി പരിശുദ്ധ മാതാവ് പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക, തൻ്റെ എല്ലാ വിധത്തിലുള്ള പരിഭ്രാന്തികളും പരിഭ്രമങ്ങളും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചിട്ട് മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചു കൊടുക്കുന്ന മാതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. മക്കളെ, ഈ സംഭവമുണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, ഇത്രയും സംഭവങ്ങൾ ഒന്നിച്ച് ചേർത്ത് നമ്മൾ പറയുന്നതാണ് മംഗളവാർത്ത എന്ന്. അപ്പോൾ എന്താണ് മംഗളവാർത്ത എന്ന് ചോദിച്ചാൽ, രക്ഷകനായ പുത്രൻ തമ്പുരാൻ തന്നിൽ നിന്ന് ജാതനാകുമെന്ന്
പരിശുദ്ധ മറിയത്തോട് ഗബ്രിയേൽ മാലാഖ അറിയിച്ച സന്ദേശത്തെയാണ് നമ്മൾ മംഗളവാർത്ത എന്ന് പറയുന്നത്. മംഗളവാർത്ത വിശദീകരിക്കാൻ പറഞ്ഞാലോ, നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ് പറയേണ്ടത്. ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയത്തിൻ്റെ അടുത്തേക്ക് ദൈവത്താൽ ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെടുന്നു. ഗബ്രിയേൽ ദൂതൻ വന്ന് നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അവന് നീ യേശു എന്ന് പേരിടണമെന്നും മറിയത്തോട് പറയുന്നു. അല്പമൊന്ന് പരിഭ്രമിച്ചെങ്കിലും മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നു. ഈ സംഭവത്തിന്, ഈ അറിയിപ്പിൻ്റെ സംഭവത്തെയാണ് നമ്മൾ, ഈ പറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മൾ മംഗളവാർത്ത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മംഗളവാർത്ത കഴിയുന്നതോടുകൂടി പരിശുദ്ധ മറിയം ദൈവത്തെ സ്വീകരിച്ചു. എന്നാൽ ഇതിനൊരു മറുപുറമുണ്ടെന്നുള്ളത് നമ്മൾ മറന്നുകൂടാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് വിശദമായിട്ട് പറയുന്നില്ലെങ്കിലും ഇതിനൊരു മറുപുറമുണ്ട്. കാരണം എന്താ, യൗസേപ്പ് പിതാവുമായിട്ട് യൗസേപ്പുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണ്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ വലിയൊരു കരുതലുണ്ട്. ഈ യൗസേപ്പ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. നീതിമാൻ എന്നുള്ള പദവും യൗസേപ്പ് പിതാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി വളരെ ആലങ്കാരികമായിട്ട് വളരെ അർത്ഥവത്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് നീതിമാനായ ജോസഫ്. എന്തുകൊണ്ടെന്നറിയാമോ, പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വിവാഹ നിശ്ചയത്തിന് ശേഷം ആ വ്രതത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പാപം ചെയ്താൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നിയമമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ജോസഫ് നീതിമാനായിരുന്നതുകൊണ്ടും ദൈവം സ്വപ്നത്തിൽ ജോസഫിനെ കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചിരുന്നതുകൊണ്ടും ഈ മറിയത്തെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതയാക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ആ രഹസ്യമായിട്ട് ഞാൻ ഇവളെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം, അല്ലാതെ പരസ്യപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതും നടന്നില്ല. കാരണം തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. പരിശുദ്ധാത്മാവിൽ നിന്നാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന് യൗസേപ്പ് പിതാവിന് ബോധ്യം ഉണ്ടായി. ഇങ്ങനെ യൗസേപ്പ് പിതാവും പരിശുദ്ധ മറിയവും ചേർന്ന് ഒരു തിരുക്കുടുംബത്തിന് രൂപം നൽകാനുള്ള ആദ്യ പടിയാണ് മംഗളവാർത്ത എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമകാലത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി നമ്മളുടെ ഓർമ്മയിലിരിക്കണം. പെൺകുട്ടികൾ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, വരാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയാവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണമേ എന്ന് എല്ലാ പെൺകുട്ടികളും സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് കന്യകമറിയം ആയിരുന്നു. അപ്പോൾ ഈ കന്യകമറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ മംഗളവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ശരിക്കും രൂപീകരിച്ചിട്ടുള്ളത്. കാരണം ബൈബിൾ അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നുള്ള പ്രാർത്ഥന. ബൈബിളിൽ നിന്നല്ലാതെ ഒന്നും നമ്മൾ ആ പ്രാർത്ഥനയിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുവാനുള്ള വലിയ അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടാവുന്നത് അല്ല. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് പിന്നീട് തൻ്റെ പുത്രനെ പ്രസവിക്കുന്ന സമയം വരെ, അതിനെപ്പറ്റി വളരെ വിശദമായൊന്നും വിശുദ്ധ ബൈബിളിൽ പറയുന്നില്ലെങ്കിലും, എലിസബത്തിനെ സന്ദർശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അവിടെ മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടിയെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും കൂടി സന്തോഷം പകർന്നു കൊടുക്കുവാനുള്ള മറിയത്തിൻ്റെ വലിയ ദൗത്യം, ആ വലിയ കഴിവ്, ഇതൊക്കെയാണ് ഈ സംഭവങ്ങളിൽ കൂടി നമ്മൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്താണ്, രക്ഷകനെ പറ്റി പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനം, അവന് വേണ്ടി കാത്തിരുന്ന ഒരു ജനം, ആ കാത്തിരിപ്പിന് ഒരു പൂർത്തീകരണമായിട്ട് പരിശുദ്ധ ദൈവമാതാവിൽ കൂടി അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ കൂടി രക്ഷകൻ അവതരിക്കുമെന്ന് ലോകത്തോട് വാഗ്ദാനം ചെയ്യപ്പെട്ടു. ദൈവം മനുഷ്യനായി അവതരിക്കും എന്നുള്ള അറിയിപ്പ്, മംഗളവാർത്ത ലഭിച്ച സന്തോഷത്തോടുകൂടി അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് രക്ഷകൻ്റെ വരവ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം.